9 PM ലേക്ക് സ്വാഗതം. ഇന്നിന്റെ സമഗ്രതയിലേക്ക് പോകാം. ആദ്യം പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ചും പ്രതിഷേധവും അതിനെ തുടർന്ന് ഉണ്ടായ അക്രമവും. ആ അക്രമത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന അർത്ഥത്തിൽ രംഗത്തെത്തുകയും മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതാകട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ എതിർപ്പുകളും കയ്യേറ്റ ശ്രമത്തിനും തുടർന്നാണ് ആ പ്രതിഷേധമാണ് വലിയ അർത്ഥത്തിലേക്ക് ഒരു സംഘർഷത്തിലേക്ക് വഴിമാറിയത്. പക്ഷേ എന്നിരുന്നാലും അത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നൊരു സാഹചര്യം. അതിനുശേഷം വ്യാപകമായി ഈ ഇതിൻ്റെ പേരിൽ സംസ്ഥാന വ്യാപകമായി അക്രമം നടത്തുന്ന കോൺഗ്രസ്സുകാരെയുമാണ് നാം കണ്ടത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. ഇപ്പോൾ പ്രധാനപ്പെട്ടത് വയനാട് കൽപ്പറ്റ കൈനാട്ടിയിൽ രാഹുൽ ഗാന്ധി MPയുടെ ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ബഫർ സോൺ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നിശബ്ദത വെടിയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു SFIയുടെ പ്രതിഷേധം. കാണാം വാർത്ത. ബഫർ സോൺ വിഷയത്തിൽ ജില്ലയിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നെങ്കിലും സ്ഥലം MP വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടാത്തതിൽ പ്രതിഷേധം നിലനിൽക്കെയാണ് SFI MP ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഇതേ തുടർന്ന് ഓഫീസിന് മുന്നിൽ സംഘർഷം രൂപപ്പെടുകയായിരുന്നു. ഓഫീസിലേക്ക് തള്ളിക്കേറിയ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെയാണ് മണിക്കൂറുകൾ നീണ്ട സംഘർഷമുണ്ടായത്. പോലീസെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും സംഭവത്തിൽ ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. സംഘർഷത്തിൽ പോലീസുകാർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. UDF SP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലും സംഘർഷമുണ്ടായി. പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർ ചികിത്സയിലാണ്. അതേസമയം ഓഫീസിൽ കയറിയുള്ള പ്രതിഷേധത്തെ CPIM അപലപിച്ചിട്ടുണ്ട്. അക്രമകരമായ പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് CPIM ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF നേതാക്കൾ നാളെ ജില്ലയിലെത്തും. കൈരളി ന്യൂസ്, വയനാട്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേർക്കുണ്ടായ അക്രമത്തെ അപലപിക്കുന്നു എന്ന് മുഖ്യമന്ത്രി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അക്രമം CPIM രീതിയല്ലെന്ന് സീതാറാം യെച്ചൂരിയും പ്രതികരിച്ചു. സംഘർഷം CPIM അറിവോടെയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ബഫർ സോൺ വിഷയത്തിൽ ഇടപെടാത്ത രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെതിരെയായിരുന്നു വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ SFI പ്രതിഷേധം നടത്തിയത്. എന്നാൽ ഈ പ്രതിഷേധ പരിപാടി സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ വയനാട്ടിലെ സംഘർഷത്തിൽ മുഖ്യമന്ത്രി ശക്തമായി അപലപിച്ചു. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള നാടാണിത്. എന്നാൽ അക്രമത്തിലേക്ക് കടക്കുന്നത് തെറ്റായ പ്രവണതയാണെന്നും സംഭവത്തിൽ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കി. സംഘർഷത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രതികരിച്ചു. The party has already disapproved it in the Wayanad district, and the state committee is now currently meeting. They'll also surely do it. This is not the manner in which any opposition, political opposition, should be expressed. ഏതു തരം സമരമായാലും സമരം മാതൃകാപരമായിരിക്കണമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും പറഞ്ഞു. ഏത് വിഷയത്തിലായാലും അത് മാതൃകാപരമായിരിക്കണം. സമൂഹത്തിൽ തെറ്റ് ആയിട്ട് തോന്നുന്ന തരത്തിൽ പെരുമാറാൻ പാടില്ല. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ട ഒരു കാര്യവുമില്ലെന്ന് LDF കൺവീനർ EP ജയരാജനും പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ട ഒരു കാര്യവുമില്ല. ഇതെന്താണ് നടന്നിട്ടുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ മാർച്ച് നടക്കേണ്ട ഒരു കാര്യവുമില്ല. അതേസമയം SFIയുടെ സംഘർഷത്തെ മുഖ്യമന്ത്രി അപലപിച്ചത് നല്ല കാര്യമെന്ന് KPCC പ്രസിഡന്റ് K.സുധാകരൻ പറഞ്ഞു. ഒരു നല്ല വാർത്തമാനം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞങ്ങൾ അപലപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സംഭവം നന്നായി, അത്രയെങ്കിലും നന്നായി. SFI സംഘർഷം ക്രൂരതയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് മാർച്ച് വരുമ്പോൾ ആ ഓഫീസിന്റെ കൃത്യമായ ഒരു അകലത്തിൽ വെച്ച് അതിനെ തടുത്തു നിർത്താതെ മനഃപൂർവ്വമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ക്രൂരതയാണ് ഈ കണ്ടത്. വയനാട്ടിലെ SFI പ്രതിഷേധത്തിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായി KC വേണുഗോപാലും പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച് നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു, സംശയമില്ല. ഇതിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് ഫ്ലൈറ്റിൽ മുഖ്യമന്ത്രി നേരിട്ടിരുന്നപ്പോൾ
മുഖ്യമന്ത്രിയുടെ ശരീരത്തിനടുത്തേക്ക് ഓടിയെടുത്ത പ്രതിഷേധം. അതിനെ കേരള സമൂഹം തള്ളിക്കളഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നു. ആ പ്രതിഷേധ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ്സുകാർ സംഘർഷം സൃഷ്ടിക്കുന്നു, കയ്യേറ്റം നടത്തുന്നു. സ്വാഭാവികമായും ഒരിക്കലും പാടില്ലാത്ത വിധം വിദ്യാർത്ഥികൾ, SFI പ്രവർത്തകർ സംഘർഷത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു. അതിനെതിരായി അവരുടെ നേതൃത്വം കൃത്യമായി ഇടപെടുകയും അത് മാതൃകാപരമല്ല, അത് ഭൂഷണമല്ല എന്ന് പ്രതികരിക്കുകയും ചെയ്തു, തിരുത്തുകയും ചെയ്തു കുട്ടികളെ, വിദ്യാർത്ഥികളെ. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ നിൽക്കവെയാണ് കോൺഗ്രസ് അതിനെ മറ്റൊരു വഴിയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. സംസ്ഥാനത്ത് ഈ പ്രതിഷേധത്തിൻ്റെ പേരിൽ വ്യാപകമായ അക്രമമാണ് കോൺഗ്രസ് അഴിച്ചുവിട്ടത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേർക്കുണ്ടായ അക്രമത്തെ അപലപിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. SFI മാർച്ചിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമിച്ചെന്ന് സമരക്കാർ ആരോപിക്കുന്നു. അക്രമം CPIM അറിവോടെയാണെന്ന് KC വേണുഗോപാൽ പറയുന്നു. സംസ്ഥാനത്താകെ ഇതിൻ്റെ മറവിൽ അക്രമം അഴിച്ചുവിടുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നന്ദകുമാർ ചേരുകയാണ്. നന്ദു, എന്താണ് മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്? തുടർന്ന് കോൺഗ്രസ്സുകാർ നടത്തിയ അക്രമങ്ങൾ എന്തൊക്കെയാണ്? സമഗ്രമായി നൽകിയത് അജംഷാദ്. എന്തായാലും ഈ ഒരു സംഭവം നടന്നതിന് ശേഷം അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. എന്തായാലും ഈ തരത്തിൽ ഒരു അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപലപനീയമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ രീതിയിൽ നടപടിയുമായി മുന്നോട്ട് പോകണം എന്നായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത്. പക്ഷേ ആ ഒരു ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് CPM നേതാക്കളും മുഖ്യമന്ത്രി അടക്കം എല്ലാവരും ഈ ഒരു വിഷയത്തിൽ അപലപിച്ചിട്ടെങ്കിലും ഈ വിഷയം വന്നു കഴിഞ്ഞ ഉടൻ തന്നെ തലസ്ഥാന നഗരി അക്രമാസക്തമാക്കുകയായിരുന്നു. പ്രത്യേകിച്ച് UDF കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഫ്ലക്സ് അടക്കം അഴിച്ചു കീറുന്നു. അതോടൊപ്പം തന്നെ പല തരത്തിൽ അക്രമം അഴിച്ചു വിടുന്നു. പോലീസിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നു. പോലീസിന് എതിരായിട്ട് അക്രമം അഴിച്ചു വിടുന്ന ഒരു സാഹചര്യം, ചെറിയ തോതിലൊക്കെ ഉന്തുന്തള്ളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. തലസ്ഥാന നഗരിയിൽ 3 സ്ഥലങ്ങളിലായിരുന്നു പ്രധാനമായും ഇവർ പ്രതിഷേധ മാർച്ചായിട്ട് ഇറങ്ങിയത്. ഒന്ന് പാളയത്തേക്കും മറ്റൊന്ന് സെക്രട്ടേറിയറ്റിലേക്കും മറ്റൊന്ന് AKG സെന്ററിലേക്കും, അങ്ങനെ 3 സ്ഥലങ്ങളിലേക്കായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ നീങ്ങിയത്. എന്തായാലും പോലീസ് കൃത്യമായി ഇടപെട്ട ഒരു സുരക്ഷ ഒരുക്കി ഈ ഒരു പ്രവർത്തകരൊക്കെ തന്നെ അതിൽ നിന്ന് മാറ്റി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അക്രമാസക്തമാവുന്ന പല മാർച്ചുകളും പോലീസ് കൃത്യമായ രീതിയിൽ ബാരിക്കേഡുകളൊക്കെ തന്നെ വച്ചു കെട്ടി ആ ഒരു പ്രതിഷേധം അവർ തടയുകയും അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ പോലീസ് സുരക്ഷ ഒരുക്കി ഈ ഒരു അക്രമാസക്തമാവുന്ന മാർച്ചിനെ തടയാനും സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊല്ലത്തും ഈ തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഒക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന ഈ ഒരു മാർച്ചിലും 6 പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. 5 മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും 1 കോൺഗ്രസ് പ്രവർത്തകനെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇവരെ AR ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും തലസ്ഥാനത്തെ അക്രമാസക്തമാക്കുന്ന 3-4 മാർച്ചായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു അക്രമാസക്തമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ കൊണ്ടുപോയില്ല. പോലീസ് കൃത്യമായി ഇടപെട്ടു. ഇപ്പോഴും പോലീസ് തലസ്ഥാന നഗരിയിൽ പല സ്ഥലങ്ങളിലും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അജിംഷാദ്. തീർച്ചയായും നന്ദകുമാർ, മുഖ്യമന്ത്രി ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ശാരീരികമായി മുഖ്യമന്ത്രിക്ക് നേരെ കടന്നെടുത്ത് പ്രതിഷേധം തീർക്കാൻ, അക്രമം തീർക്കാൻ ശ്രമിച്ചവരെ പ്രതിപക്ഷം ന്യായീകരിച്ചു. പക്ഷേ SFI പ്രവർത്തകർ ഏതെങ്കിലും പറഞ്ഞു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രകോപനത്തിന് വശംവദമാണ് ആയിട്ടാണെങ്കിൽ പോലും SFI പ്രവർത്തകർ രാഹുൽ ഗാന്ധി ഇല്ലാത്ത സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അക്രമം സൃഷ്ടിച്ചു. പക്ഷേ അതിനെ സർക്കാരോ അല്ലെങ്കിൽ LDFO ന്യായീകരിച്ചില്ലെന്ന് മാത്രമല്ല തിരുത്തുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ SFI ആ പ്രവൃത്തിയെ. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചത്. പക്ഷേ അതിൻ്റെ മറവിൽ വ്യാപകമായ അക്രമം തിരുവനന്തപുരത്തും കൊച്ചിയിലും കൊല്ലത്തും അടക്കം വയനാട്ടിലും അടക്കം കോഴിക്കോടും അടക്കം വിവിധ പ്രദേശങ്ങളിൽ നടത്തി. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ഉണ്ട്. ഉമേഷ്, എന്തൊക്കെ അക്രമങ്ങളാണ് ഇതിൻ്റെ മറവിൽ ഇന്ന് കോൺഗ്രസ് നടത്തിക്കൂട്ടിയത്? അജിംഷാദ്, എറണാകുളത്ത് ഇന്ന് KSU ഒപ്പം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തുകയും റോഡ് നിരോധിക്കുകയും ചെയ്തു. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രകടനത്തിന് തൊട്ട് മുൻപ് കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് കൊച്ചിയിൽ വെച്ചായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ഈ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായതിനെ അപലപിക്കുകയുണ്ടായി. ആ മുഖ്യമന്ത്രി അപലപിച്ചതിനെ കെ സുധാകരൻ സ്വാഗതം ചെയ്തു. പക്ഷേ കെ സുധാകരൻ പറഞ്ഞൊരു കാര്യം, എല്ലാ കാലത്തും നമ്മൾ ഇത്തരത്തിൽ ക്ഷമാപൂർവമായിരിക്കില്ല കാര്യങ്ങളെ നേരിടുക, അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും, അധികം കളിച്ചാൽ തിരിച്ചടിക്കുന്ന സമീപനം തന്നെ ഉണ്ടാകും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എന്നൊരു മുന്നറിയിപ്പ്, ഒരു ആഹ്വാനം കെ സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിന് തൊട്ടുപിറകെയാണ് KSU നേതൃത്വത്തിൽ നഗരത്തിൽ
വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയത്. കെ സുധാകരൻ പറഞ്ഞത് തങ്ങളുടെ പക്കലും ഇത്തരത്തിൽ അക്രമം നടത്താൻ ശേഷിയുള്ള കപ്പാസിറ്റിയുള്ള പിള്ളേരുണ്ട് എന്ന രീതിയിലായിരുന്നു കെ സുധാകരൻ ഇന്ന് സംസാരിച്ചത്. അതേ തുടർന്നാണ് കെ എസ് യു പ്രവർത്തകർ വലിയ തരത്തിൽ മാർച്ചുമായി നഗരത്തിലേക്ക് ഇറങ്ങിയത്. തീർച്ചയായും ഇത് ആസൂത്രിതമായ നീക്കമാണ്. കൊച്ചിയിൽ നിന്നുള്ളതും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾക്കൊപ്പം ഇപ്പോൾ കോട്ടയത്ത് നിന്നുകൂടി വിവരങ്ങൾ എത്തുകയാണ്. സുജു ടി ബാബു ചേരുകയാണ്. സുജു, കോട്ടയത്ത് എന്തൊക്കെയാണ് അക്രമം നടന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ? അജിംഷാദ് പറഞ്ഞു നിർത്തുകയാണ്, ആസൂത്രിതമായ നീക്കമാണ് കോട്ടയത്ത് നിന്ന് കണ്ടത്. കോട്ടയത്തെ യൂത്ത് കോൺഗ്രസ് പ്രകടനം സംഘർഷഭരിതമായിരുന്നു. സംഘർഷം തീർക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കോട്ടയത്ത് അവർ CPM DC ഓഫീസിലേക്ക്, ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന കോട്ടയം കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാധ്യക്ഷൻ ചിന്തുക്കുരിൻ്റെ അടുത്തുള്ള പ്രവർത്തകരാണ്. അതിൻ്റെ 100 താഴ്ന്ന പ്രവർത്തകർ ഗാന്ധി സ്ക്വയറിൽ നിന്ന് CPM DC ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. അതിനു മുമ്പായി തന്നെ കോട്ടയം നഗരം ചുറ്റിയിറങ്ങിയ പ്രകടനത്തിൽ നിരവധി ഫ്ലെക്സ് ബോർഡുകൾ CPM അനുകൂല സംഘടനകളുടെയും അല്ലെങ്കിൽ ഇടതനുകൂല സംഘടനകളുടെ ഫ്ലെക്സ് ബോർഡ്, മുഖ്യമന്ത്രിയുടെ ചിത്രം ആലേഖനം ചെയ്ത ഫ്ലെക്സ് ബോർഡുകളെല്ലാം തള്ളി തകർക്കുകയും നശിപ്പിക്കുകയും പ്രകോപനപരമായ മുദ്രാവാക്യമായിരുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട, കോട്ടയം DC ഓഫീസിലേക്ക് പ്രധാനപ്പെട്ട 2 മെയിൻ റോഡുകളുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് ഇടവഴി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു മാർച്ചിന് ശ്രമിച്ചു. അവിടെയാണ് CPM CI2 ഓഫീസുള്ള, ചുമട്ടുതൊഴിലാളികളുടെ ഓഫീസുള്ള ആ ഓഫീസ് ആക്രമിക്കുക എന്നുള്ളത്. അത് തള്ളി തകർക്കാനുള്ള ലക്ഷ്യമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള. ഈ സമയത്ത് യൂണിയൻ ഓഫീസ് CI2 ഓഫീസിൽ യൂണിയൻ പ്രവർത്തകരുണ്ടായിരുന്നു, CPM ജില്ലാ കമ്മിറ്റി അംഗമുണ്ടായിരുന്നു. മാത്രമല്ല LDYF ഇന്ന് മാർച്ച് ഉണ്ടായിരുന്നു. LDYF അഗ്നിവീർ സംബന്ധിച്ചുള്ള പ്രതിഷേധ മാർച്ച് ഇന്ന് ജില്ലയിലുണ്ടായിരുന്നു. ആ മാർച്ച് ബന്ധപ്പെട്ട DYFA പ്രവർത്തകർ, LDYFA പ്രവർത്തകർ ഈ സമയത്തുണ്ടായിരുന്നു. ഈ സ്ഥലത്തേക്ക് ആക്രമിക്കാനത്തെ UDFന്റെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർ പ്രകോപനമായ മുദ്രാവാക്യം വിളിക്കുന്നു. ഈ സമയത്ത് പോലീസ് ഇടപെട്ടവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അക്രമശക്തമാകുന്ന അല്ലെങ്കിൽ അക്രമസത പഠിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്തിരിയാതെ അവർ CIT ഓഫീസ് നേരെ കല്ലെറിയുകയായിരുന്നു. അവർ കല്ലെറിയുകയും സംഘർഷത്തിന് ഇത് കൂട്ടുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇരു സ്ഥലത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്നു. തിരിച്ചും പ്രകോപനമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഈ കല്ലേറിൽ ഇടത് യുവജന സംഘങ്ങളുടെ പ്രവർത്തകർക്കും ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റുണ്ട്. ഇതിനാ അജിംഷാ, അതിനുശേഷം കോട്ടയം നഗരത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തീർച്ചയായും സുജു, കോട്ടയത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലും വയനാട്ടിലും കോഴിക്കോടും മാത്രമല്ല കൊല്ലത്തും നടത്തി അത്തരത്തിലുള്ള അക്രമാസക്തമായ പ്രതിഷേധം കോൺഗ്രസ്. രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. രാജ്കുമാർ, എന്തായിരുന്നു കൊല്ലത്ത് സംഭവിച്ചത്? കൊല്ലത്ത് മന്ത്രി ശിവൻകുട്ടിയുടെ വാഹനം തടയാൻ ഒരു കൊടുങ്ങനെ ഒരു ശ്രമം നടന്നു. അവിടെ പോലീസ് ഇടപെട്ട് തടയുകയായിരുന്നു, അല്ലെങ്കിൽ അത് വേറൊരു സംഘർഷത്തിലേക്ക് പോയേനെ. മാത്രമല്ല LDYFന്റെ പ്രകടനവും ഈ അഗ്നിപഥിനെതിരായിട്ടുള്ള പ്രതിഷേധവും കൊല്ലം ചിന്നക്കടയിലുണ്ടായിരുന്നു. ആ പ്രകടനത്തിന് നേരെയും പ്രകോപനപരമായി ഒരു ശ്രമം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അത് പോലീസ് ഇടപെട്ട് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത്. എല്ലാ സ്ഥലത്തും പ്രകോപനപരമായ നിലപാടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രതിഷേധങ്ങൾ നടത്തുകയും ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തു. തീർച്ചയായും രാജ്കുമാറാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്ന് വ്യാപകമായി അക്രമം. ഇതാ നോക്കൂ, മന്ത്രിയുടെ വാഹനത്തിന് നേരെ, ഒപ്പം സമാധാനപരമായി റോഡിലൂടെ സമരം നടത്തിയിരുന്നവരെ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും നാം ഏറ്റവും ഒടുവിൽ കണ്ടതാണ്. DYFI പ്രവർത്തകർ സമാധാനപരമായി പോകുന്ന ആ വേളയിൽ അവർക്ക് നേരെ കുപ്പിയോ മറ്റോ വലിച്ചെറിഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ അവരുടെ പ്രതിഷേധത്തിൽ നിന്ന് അക്രമാസക്തമായി തിരിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നാം ഏറ്റവും ഒടുവിൽ കണ്ടത്. ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ കൂടിയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ്സുകാർ ഒക്കെയും വ്യാപകവും ആസൂത്രിതവുമായ അക്രമമാണ് അഴിച്ചുവിട്ടത് കൊല്ലത്തും. ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. കോഴിക്കോട്ടും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ്, അക്രമാസക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുഖ്യമന്ത്രിക്ക് നേരെ ശാരീരികമായി പാഞ്ഞടുത്ത, ഇതിനെ ന്യായീകരിച്ച പ്രതിപക്ഷം UDF കോൺഗ്രസ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് നടന്ന അക്രമത്തെ അല്ലെങ്കിൽ സംഘർഷത്തെ വലിയ അർത്ഥത്തിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തുകയാണ് ചില മാധ്യമങ്ങളും ഒപ്പം. പക്ഷേ ഈ അക്രമം ഏതൊക്കെ പ്രകോപനത്തിന് വശംവദമായിട്ടാണെങ്കിൽ പോലും ഈ അക്രമം നടത്തിയ രീതി ശരിയല്ല, മാതൃകാപരമല്ല എന്നാണ് LDFും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും പ്രതികരിച്ചത്. അതിനുശേഷമാണ് പ്രതികരിച്ച് ഈ കാര്യങ്ങൾക്ക് ഒരു കൃത്യമായ അറുതി വരുത്തിയതിന് ശേഷമാണ്
അതിൻ്റെ പേരിൽ വ്യാപകമായി സംസ്ഥാനത്ത് വ്യാപകമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അക്രമം നടന്നത്. ഇപ്പോൾ നാം കണ്ടതുപോലെ തിരുവനന്തപുരവും കൊല്ലവും കോട്ടയവും കൊച്ചിയും പിന്നിടുന്നു. ഇതാ കോഴിക്കോട്ടും അക്രമം. ജോഷില ചേരുന്നു. ജോഷില, എന്തൊക്കെയാണെന്ന് കോൺഗ്രസ്സുകാർ അവിടെ കാട്ടിക്കൂട്ടിയത്? അജിംഷാദ്, നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു എന്നുള്ള പേരിൽ അല്പസമയം മുൻപാണ് കോഴിക്കോട് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തിയത്. പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം റോഡിൽ ടയർ കത്തിച്ചിട്ട് റോഡ് ഉപരോധിക്കുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ താമരശ്ശേരിയിലും നേരിയ തോതിൽ സംഘർഷമുണ്ടായി. താമരശ്ശേരിയിൽ റോഡ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇപ്പോൾ സംഘർഷത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പേരാമ്പ്രയിലും പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. റോഡിൽ കിടന്നുകൊണ്ടിരുന്നപ്പോൾ പോലീസ് ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ചെറിയൊരു സംഘർഷമുണ്ടായി. കോഴിക്കോട് അവസ്ഥ ഇതായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ, കണ്ണൂരിൽ DCC ഓഫീസിൽ നിന്നും പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ പാലക്കാട് ദേശീയപാത ഉപരോധിച്ചിരുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള പാത ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ പാതാരിൻ്റെ നേതൃത്വത്തിലും ഉപരോധിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മറ്റുള്ള സ്ഥലത്ത് വലിയ സംഘർഷമൊന്നുമില്ലാത്ത വിധത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ നാളെ രാഹുൽ ഗാന്ധി MPയുടെ ഓഫീസ് അടിച്ചു തകർക്കൽ പ്രതിഷേധിച്ച് UDF റാലിയും പ്രതിഷേധവും കൽപ്പറ്റയിൽ നടക്കും എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ പ്രതിഷേധം നടക്കുന്നു, ശ്ലാഘനീയമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നു, ശരിയാണ്. പക്ഷേ തുടക്കത്തിൽ പ്രകോപനം ഉണ്ടായത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നാണെന്ന് സമരക്കാർ ആരോപിക്കുന്നു. അതിൻ്റെ ഭാഗമാണ്. എന്തായിരുന്നാലും അതിനെ LDFും CPIM ഒക്കെ തള്ളിപ്പറഞ്ഞു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും അതിന് താക്കീത് നൽകുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കും, കർശനമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് പറഞ്ഞതും പ്രതികരിച്ചത്. പക്ഷേ അതിനുശേഷമാണ് ഇത്തരത്തിൽ വ്യാപകമായ അക്രമം സംസ്ഥാനത്ത് വ്യാപകമായ അക്രമം കോൺഗ്രസ് അഴിച്ചുവിടുന്നത്. ഇപ്പോഴിതാ ദില്ലിയിൽ നിന്ന് ഉള്ള വിവരങ്ങൾ കൂടി എത്തുന്നു. ദില്ലിയിലെ SFI ഓഫീസിന് നേരെയും കോൺഗ്രസിൻ്റെ അതിക്രമം ഉണ്ടായി. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അരവിന്ദ് ചേരുകയാണ്. അരവിന്ദ്, ഹലോ. അജിംഷാ, SFIയുടെ ദില്ലി ആസ്ഥാനത്തേക്കാണ് യൂത്ത് കോൺഗ്രസ് NSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഒരു 10-30 50-ഓളം പ്രവർത്തകരാണ് SFI ആസ്ഥാനത്തേക്ക് എത്തിയത്. അവർ SFI ആസ്ഥാനത്തിന്റെ മുന്നിൽ ഗേറ്റിന് മുന്നിൽ ഇരിക്കുകയും പ്രതിഷേധിക്കുകയും ഗേറ്റുകൾ ഇത് ഉപയോഗിച്ച് പൂട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ചു നേരങ്ങൾക്ക് ശേഷം പോലീസ് എത്തിയാണ് അവരെ അവിടെ നിന്ന് നീക്കം ചെയ്തത്. അതായത് SFI പ്രവർത്തകർ 50-ഓളം പ്രവർത്തകർ എത്തുകയും ആസ്ഥാനത്തിന്റെ ഗേറ്റ് അടക്കം പൂട്ടുകയും പിന്നെ അവിടെ തന്നെ ഒരു നിലയുറപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് പോലീസ് എത്തിയാണ് അവരെ നീക്കം ചെയ്തത്. അജിത്ത, തീർച്ചയായും ഇപ്പോൾ ദില്ലിയിലും അക്രമം പടർത്തുന്നു, സംസ്ഥാനത്തിന് പുറത്തേക്കും അക്രമം പടർത്തുന്നു കോൺഗ്രസ് എന്നതിൻ്റെ സൂചനയാണ്. SFIയുടെ ആസ്ഥാനത്തേക്ക്, ദില്ലിയിലെ ആസ്ഥാനത്തിലേക്ക് കോൺഗ്രസും KSU ഒന്നിച്ച് അക്രമ സമരം നടത്തുന്നു. ഇനി നമുക്ക് ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്താം, ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിൽ ഞങ്ങളുടെ പ്രതിനിധി മജു ഉണ്ട്. മജു, അവിടെ എന്തൊക്കെ അക്രമ സമരമാണ് കോൺഗ്രസ് നടത്തിയത്? മജു, അജിംഷാദ്, ഇടുക്കിയിലും സമാനമായ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള. DCCയുടെ നേതൃത്വത്തിലാണ് ഇടുക്കി തൊടുപുഴയിലും അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ്. അല്പസമയം മുൻപാണ് ഈ പ്രതിഷേധ പരിപാടികൾ സമാപിച്ചിട്ടുള്ളത്. ഏതായാലും ഇടുക്കിയിൽ ഏതായാലും മറ്റുള്ള അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ എങ്കിൽ പോലും മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ഇടുക്കി DCC നേതൃത്വം ഒക്കെ തന്നെ ആവശ്യമായി മുൻപോട്ട് വെക്കുന്നത്. ഇത് CPMന്റെ അറിവോടെയാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ദില്ലിയിലുമൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധത്തിന് സമാനമായി ഇടുക്കിയിലും കോൺഗ്രസ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇടുക്കി DCC ഓഫീസിന് മുൻപിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം തൊടുപുഴ ടൗണിലാകെ തന്നെ ഒരു മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. അജിംഷാദ്, തീർച്ചയായും മജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും മുഖ്യമന്ത്രി ശാരീരികമായി മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമിക്കാനായി പാഞ്ഞെടുത്ത കോൺഗ്രസിൻ്റെ അക്രമ പ്രതിഷേധം അതും ശരിയല്ല, അതിനെയും എതിർക്കണം. അതുപോലെ തന്നെ എന്ത് പ്രകോപനത്തിൻ്റെ പേരിലായാലും രാഹുൽ ഗാന്ധി ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും ഓഫീസിലേക്ക് നടത്തിയ അക്രമം അല്ലെങ്കിൽ പ്രതിഷേധം അത് അക്രമാസക്തമാകുന്ന ആ രീതിയെയും എതിർക്കപ്പെടേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സഭ്യമായ രാഷ്ട്രീയം, സഹിഷ്ണുതയുടെ രാഷ്ട്രീയം. വാർത്തകളിലേക്ക്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് 1 July പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. 500 രൂപയാണ് പ്രതിമാസ പ്രീമിയം.
പ്രതിവർഷമാകട്ടെ 4,800 രൂപയും 18% ജി എസ് ടിയുമാണ് ഇൻഷുറൻസ് വിഹിതം. ഇതിൽ ജി എസ് ടി സർക്കാർ നൽകും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതാണ് മെഡിസെപ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. പ്രതിവർഷം 3,00,000 രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഇതുവഴി ലഭ്യമാകുക. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഒഴികെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പിന്റെ ആനുകൂല്യം ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിയെയും മാതാപിതാക്കളെയും 25 വയസ്സിൽ താഴെയുള്ള മക്കളെയും ആശ്രിതരായി ചേർക്കാം. പെൻഷൻകാർക്ക് പങ്കാളിയെ മാത്രമേ ഉൾപ്പെടുത്താനാകൂ. നിലവിലുള്ള രോഗങ്ങൾക്കുൾപ്പെടെ ക്യാഷ്ലെസ് ചികിത്സയാണ് ലഭിക്കുക. 500 രൂപയാണ് പ്രതിമാസ പ്രീമിയം. പ്രതിവർഷം 4,800 രൂപയും 18% ജി എസ് ടിയുമാണ് ഇൻഷുറൻസ് വിഹിതം. ഇതിൽ ജി എസ് ടി സർക്കാർ നൽകും. സർക്കാർ ജീവനക്കാർ, പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർ, പാർട്ട് ടൈം അധ്യാപകർ, എയ്ഡഡ് സ്കൂളുകളിലെ ഉൾപ്പെടെയുള്ള അധ്യാപക അനധ്യാപക ജീവനക്കാർ, പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവരും പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു സംഭവം സംവിധാനം ആദ്യമായിട്ടായിരിക്കും. ലോകത്ത് തന്നെ വളരെ അപൂർവമായിരിക്കും. 10.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം വരുമ്പോൾ ഒരു 30-40 ലക്ഷത്തോളം ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നൊരു വലിയ സ്കീമാണ്. സ്റ്റേറ്റിന് പുറത്തും ചില ആശുപത്രികൾ, അപൂർവം ചില ആശുപത്രികളിൽ എംബാനിൽ ചെയ്യുന്ന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതും വേണമല്ലോ, ചിലപ്പോൾ റഫറൻസ് എന്ന നിലയിലൊക്കെ പോകേണ്ടി വരുവാണെങ്കിൽ ഇൻഷുറൻസിൻ്റെ നിയമം അനുസരിച്ച്. സർക്കാർ സഹായം സ്വീകരിക്കുന്ന സർവകലാശാലകളിലെയും തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ, പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവരും അംഗങ്ങളാണ്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർ നേരിട്ട് നിയമിച്ച പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഇതിന്റെ ഗുണഭോക്താക്കളാകും. ആകെ 11,00,000 കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഏറെ നാളത്തെ ആവശ്യം കൂടിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മഹാരാഷ്ട്രയിലെ നാണക്കേടിൽ രാജ്യം. ഷിൻഡേ പക്ഷത്തിന് പിന്തുണ വർദ്ധിച്ചതോടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കുകയാണ് ബി ജെ പി. അമിത്ഷാ ഫട്നാവിസ് ചർച്ചയിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടേക്കും എന്നതാണ് ഏറ്റവും പുതിയ സൂചനകൾ എത്തുന്നത്. എം എൽ എമാരെ അയോഗ്യരാക്കിയാൽ എല്ലാ നിയമസഹായവും നൽകാമെന്ന് ഷിൻഡേ പക്ഷത്തിന് ബി ജെ പി ഉറപ്പ് നൽകി. അതേസമയം ഷിൻഡേ അനുകൂലിക്കുന്നവരുടെ എണ്ണം 50 കടക്കുമെന്ന സൂചന എത്തുന്ന ഘട്ടത്തിൽ പോലും ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്, എൻ സി പി, ശിവസേന സഖ്യം. ആ അർത്ഥത്തിൽ നേരിടാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഷിൻഡേ അല്പസമയത്തിനുള്ളിൽ എം എൽ എമാരുമായി മഹാരാഷ്ട്രയിൽ, മുംബൈയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയർ പിക്ചറിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ്. ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി ശിവസേന അധ്യക്ഷൻ കൂടിയായ ഉദ്ധവ് താക്കറെ കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞു. എന്താകുമെന്നത്, ഷിൻഡേ പക്ഷം പറയുന്നതും ശിവസേന അവകാശപ്പെടുന്നതുമായ വസ്തുത എന്ത് എന്ന്, അതിലെ അനിശ്ചിതത്വം ഇപ്പോഴും മാറാത്തൊരു സാഹചര്യത്തിൽ വാർത്ത കാണാം. ഏക്നാഥ് ഷിൻഡേക്ക് പിന്തുണ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബി ജെ പിയും സർക്കാർ രൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കുന്നത്. അമിത്ഷാ ഫട്നാവിസ് ചർച്ചയിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. അതേസമയം ഷിൻഡേ പക്ഷത്തേക്ക് കൂടുതൽ വിമത എം എൽ എമാർ എത്തുന്നുണ്ട്. 50-ലധികം എം എൽ എമാർ ഷിൻഡേ ക്യാമ്പിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം 37 ശിവസേന എം എൽ എമാർ ഒപ്പിട്ട കത്ത് ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ളവർക്ക് അയച്ചതോടെ ഷിൻഡേ പക്ഷം കൂറുമാറ്റ നിയമത്തിന്റെ പരിധിക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഷിൻഡേ ഉൾപ്പെടെ 12 എം എൽ എമാരെ അയോഗ്യരാക്കണമെന്ന ആവശ്യം താക്കറെ പക്ഷം ഉന്നയിച്ച സാഹചര്യത്തിൽ ഷിൻഡേ പക്ഷത്തിനുള്ള എല്ലാ നിയമസഹായവും ബി ജെ പി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ വിമത എം എൽ എമാർ താമസിക്കുന്ന ഹോട്ടലിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കി. എം എൽ എമാർ മഹാരാഷ്ട്രയ്ക്ക് തിരിച്ചു വരണമെന്ന ആവശ്യവുമായി റാഡിസൺ ഹോട്ടലിന് മുന്നിലെത്തിയ ഉദ്ധവ് താക്കറെയുടെ വിശ്വസ്തൻ സഞ്ജയ് ബോസിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനിടെ ശരത് പവാറിനെ കേന്ദ്രമന്ത്രി ഭീഷണിപ്പെടുത്തുന്നുവെന്ന ആരോപണവുമായി സഞ്ജയ് റാവത്തും രംഗത്ത് വന്നിട്ടുണ്ട്. അഘാടി സർക്കാരിനെ രക്ഷിക്കാൻ ശരത് പവാർ ശ്രമിച്ചാൽ തിരിച്ച് വീട്ടിൽ പോകില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് സഞ്ജയ് റാവത്ത് ആരോപിക്കുന്നത്. ഇതിനു പുറമെ എം എൽ എമാർ തിരിച്ചുവരാൻ തയ്യാറായില്ലെങ്കിൽ ശിവസേന പ്രവർത്തകർ തെരുവിലിറങ്ങുമെന്നും സഞ്ജയ് റാവത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. അഗ്നിപഥ്. അഗ്നിപഥ് റിക്രൂട്ട്മെന്റിൽ സംഘപരിവാർ പ്രവർത്തകരെ പരമാവധി തിരുകി കയറ്റാൻ നീക്കം തുടങ്ങി. ബി ജെ പി ഓഫീസുകളിൽ രജിസ്ട്രേഷനായി പ്രത്യേക സംവിധാനം. കാസർഗോഡ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കി. സംഘപരിവാർ ബന്ധമുള്ളവരെ ഓഫീസിലെത്തിച്ചാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. 4 വർഷത്തെ സർവീസ് കഴിഞ്ഞാൽ ബി ജെ പി ഓഫീസിൽ നിന്ന് ജോലി ഉറപ്പ് നൽകിയതായും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഉയരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ
ശരിവെക്കുന്നതാണ് ഈ നടപടി. കാസർഗോഡ് നിന്നും ഞങ്ങളുടെ പ്രതിനിധി കണ്ടെത്തിയ വാർത്തയിലേക്ക്. അഗ്നിപഥ് റിക്രൂട്ട്മെന്റിനായി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയതിന് പിന്നാലെയാണ് കാസർഗോഡ് ബാങ്ക് റോഡിലെ ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ രജിസ്ട്രേഷനായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനമൊരുക്കിയത്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 280 രൂപയും തിരിച്ചറിയൽ രേഖകളും വാങ്ങിച്ചാണ് രജിസ്ട്രേഷൻ. ബി ജെ പി ഐ ടി സെല്ലിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. RSS പരിവാർ സംഘടനകൾ വഴിയാണ് ഉദ്യോഗാർത്ഥികളെ എത്തിക്കുന്നത്. രജിസ്ട്രേഷനായി എത്തിയവരിൽ ഭൂരിഭാഗവും പരിവാർ സംഘടനകളുമായി ബന്ധമുള്ളവർ. അഗ്നിപഥ് സർവീസ് കഴിഞ്ഞിറങ്ങുന്നവരെ ബി ജെ പി ഓഫീസിൽ സുരക്ഷാ ചുമതലക്കാരാക്കി നിയമിക്കുമെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് കൈലാഷ് വിജയ് വാർഗിയ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 4 വർഷത്തെ അഗ്നിപഥ് സർവീസ് കഴിഞ്ഞിറങ്ങിയാൽ ബി ജെ പി ഓഫീസിൽ നിന്ന് ജോലി ഉറപ്പു നൽകിയതായി അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികളിൽ ഒരാൾ പറഞ്ഞു. അഗ്നിപഥുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളും വിവാദങ്ങളും നിലനിൽക്കെ സംശയ ദൂരീകരണത്തിനായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ എവിടെയും ഹെൽപ്പ് ഡെസ്കുകളോ മറ്റ് സൗകര്യങ്ങളോ ഒരുക്കിയിട്ടില്ല. പകരം ബി ജെ പി ഓഫീസുകളെ തന്നെ റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളാക്കി മാറ്റി പരമാവധി സംഘപരിവാർ ബന്ധമുള്ളവരെ അഗ്നിപഥിലൂടെ സൈന്യത്തിലേക്ക് തിരികെ കയറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ആക്ഷേപമുയരുകയാണ്. അഗ്നിപഥിലൂടെ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ. സംസ്ഥാനത്തെ ഭരണതലപ്പത്തുള്ള IAS ഉദ്യോഗസ്ഥരുടെ സ്ഥാനങ്ങളിൽ ചുമതല മാറ്റം. വി വേണു ആഭ്യന്തര സെക്രട്ടറിയാകും. നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ടി കെ ജോസ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ടി കെ ജോസ് IAS ഈ മാസം 30 വിരമിക്കുന്ന സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന വി വേണു IAS ആഭ്യന്തര സെക്രട്ടറിയാക്കും. ആരോഗ്യ സെക്രട്ടറി രാജൻ ഖോബ്രഗഡയെ ജലവിഭവ വകുപ്പിലേക്കും ഇഷിത റോയെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയാക്കാനും തീരുമാനിച്ചു. ടിങ്കു ബിസ്വാൾ പുതിയ ആരോഗ്യ സെക്രട്ടറിയാകും. നിലവിൽ കൃഷിവകുപ്പ് സെക്രട്ടറി അലി അസ്ഗർ പാഷ IAS ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിയാക്കും. ഷർമിള മേരി ജോസഫിന് തദ്ദേശ വകുപ്പിന്റെ പൂർണ്ണ ചുമതല നൽകി. എൻ പ്രശാന്ത് IAS പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയായി ചുമതലയേൽക്കും. നിലവിൽ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലക് IAS SC ST പിന്നോക്ക വിഭാഗ വകുപ്പുകളുടെയും സാംസ്കാരിക വകുപ്പിന്റെയും അധിക ചുമതല നൽകിയും ഉത്തരവായി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. NDA രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൗപദി മുർമു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നരേന്ദ്രമോദി, അമിത്ഷാ, നിരവധി NDA നേതാക്കൾ എന്നിവർക്കൊപ്പമാണ് പത്രിക സമർപ്പിച്ചത്. പ്രതിപക്ഷ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയ്ക്ക് സിൻഹ 27 പത്രിക സമർപ്പിക്കുക. അതേസമയം യശ്വന്ത് സിൻഹയ്ക്ക് Z+ കാറ്റഗറി നൽകി തുടങ്ങി സുരക്ഷയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാരായ യോഗി ആദിത്യനാഥ്, ഹിമന്ത് ബിശ്വ ശർമ്മ, പിന്തുണ അറിയിച്ച JDU, ADMK, YSR കോൺഗ്രസ്, BJD പാർട്ടികളിലെ പ്രതിനിധികൾ എന്നിവർക്കൊപ്പമാണ് ദ്രൗപദി മുർമു പത്രിക സമർപ്പണത്തിനെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുർമുവിനെ നാമനിർദ്ദേശം ചെയ്തു. 50 പിന്തുണ അറിയിച്ചുകൊണ്ട് ഒപ്പുവച്ചു. 4 നാമനിർദ്ദേശ പത്രികയാണ് മുർമു സമർപ്പിച്ചത്. പത്രിക സമർപ്പിച്ച ശേഷം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയി പിന്തുണ ഉറപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങാനാണ് NDA നീക്കം. നാമനിർദ്ദേശ പത്രിക നൽകിയതിന് പിന്നാലെ മുർമു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, NCP നേതാവ് ശരത് പവാറുമായി സംസാരിക്കുകയും പിന്തുണ തേടുകയും ചെയ്തു. കൂടുതൽ പ്രാദേശിക പാർട്ടികൾ NDA പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. UPA ജാർഖണ്ഡ് മുക്തി മോർച്ച ദ്രൗപദി മുർമുവിനെ പിന്തുണച്ചേക്കുമെന്നാണ് സൂചന. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കുമെന്ന് തീരുമാനമെടുക്കാൻ നാളെ JMM യോഗം ചേരും. 27 പ്രതിപക്ഷ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹ പത്രിക സമർപ്പിക്കുക. പിന്തുണ തേടി ബീഹാർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ യശ്വന്ത് സിൻഹ വരുന്ന 2 സന്ദർശനം നടത്തും. ദ്രൗപദി മുർമുവിന് ഇസഡ് കാറ്റഗറി സുരക്ഷ ഒരുക്കിയതിന് പിന്നാലെ യശ്വന്ത് സിൻഹയ്ക്കും ഇസഡ് കാറ്റഗറി സുരക്ഷ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തി. കൈരളി ന്യൂസ്, ദില്ലി. ബാലുശ്ശേരിയിൽ DYFI നേതാവ് ജിഷ്ണുവിനെ ലീഗ് SDPI സംഘം വധിക്കാൻ ശ്രമിച്ച കേസിൽ 5 റിമാൻഡ് ചെയ്തു. 14 റിമാൻഡ് ചെയ്തത്. അക്രമി സംഘത്തിൽപ്പെട്ട 12 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസും അറിയിച്ചു.
ബാലുശ്ശേരി പാലോളിമുക്കിലെ ലീഗ് പ്രവർത്തകരായ മുഹമ്മദ് സാലി, റിയാസ് ഉൾപ്പെടെ അഞ്ചുപേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ജിഷ്ണുവിനെ ആക്രമിച്ച സംഘത്തിൽപ്പെട്ട 12 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. പേരാമ്പ്ര DYSP കേസന്വേഷിക്കുന്നത്. അക്രമത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക SDPA നേതാവ് ജുനൈദ് ഉൾപ്പെടെയുള്ളവർക്കായി അന്വേഷണം നടക്കുകയാണ്. 29 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബാലുശ്ശേരി പോലീസ് കേസെടുത്തത്. ജിഷ്ണുവിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചെന്നും രാഷ്ട്രീയ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നും FIR പറയുന്നു. മകന് ക്രൂരമായ മർദ്ദനമാണേറ്റതെന്ന് അമ്മ സജിത പറഞ്ഞു. രാത്രി അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് വേണ്ടി കേക്ക് മുറിക്കാൻ വാങ്ങി വെച്ചിരുന്നു. അത് മുറിക്കാൻ വേണ്ടി കമ്പനിക്കാരനെ കൂട്ടാൻ വേണ്ടി പോയതാണ്. പോയി പാലോളി മുക്കിലെങ്ങാനും എത്തിയിട്ടേ ഉള്ളൂ. പിന്നെ അന്നേരാന്ന് പോലും വന്ന് ബൈക്കിൻ്റെ ചാവി എടുത്തുനിന്ന് പറയുന്നത്. എനിക്ക് മുഖത്തേക്ക് നോക്കാൻ പറ്റാഞ്ഞിട്ട് ഓനെ കണ്ടപ്പം തന്നെ ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോന്നി. അല്ല, പോകുന്നില്ല, ഓനൊന്നിനും പോകല്ല. ഓനും പഠിക്കുന്നതാണ്, TTC കഴിഞ്ഞിക്ക്. ഡിഗ്രി ഇപ്രാവശ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വിദ്യാഭ്യാസം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ അവന് സുഖമില്ലാത്തൊരു കേസ് കൂടി ഉണ്ട്. ഓൻ ജനിച്ചപ്പം തന്നെ അവന് ശ്വാസം മുട്ടാണ് വന്നത്. 28 ദിവസം കഴിഞ്ഞപ്പം കോളേജിൽ അഡ്മിറ്റായി. 30-ാമത്തെ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് വലിയൊരു ഓപ്പറേഷനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവനാണ്. ജിഷ്ണുവിനെ വധിക്കാൻ ശ്രമിച്ചതിന് ലീഗ്, SDPI ക്രിമിനൽ സംഘത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജിഷ്ണുവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 2022-23 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥന ചർച്ചകൾ പാസാക്കലാണ് പ്രധാന അജണ്ട. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 61 ദിവസം സഭ സമ്മേളിച്ചു. കോവിഡ് കാലത്ത് ഇത്രയും ദിവസം സഭ ചേരുന്നത് കേരളത്തിൽ മാത്രമാണ് എന്നത് നേട്ടമാണെന്ന് സ്പീക്കർ MP രാജേഷ്. 15-ാം കേരള നിയമസഭയുടെ 5-ാം സമ്മേളനത്തിനാണ് ഈ മാസം 27-ന് തുടക്കമാകുക. June 27 മുതൽ July 27 വരെ 23 ദിവസങ്ങളിലായാണ് സഭ ചേരുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥന ചർച്ചകൾ പാസാക്കലാണ് പ്രധാന അജണ്ട. 13 ദിവസമാണ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്കായി മാറ്റിവച്ചിരിക്കുന്നത്. ധനകാര്യ ബില്ലുകൾ ഉൾപ്പെടെ മറ്റു ബില്ലുകളും ഈ സഭാസമ്മേളനത്തിന്റെ പരിഗണനയ്ക്ക് വരും. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 61 ദിവസം സഭ സമ്മേളിച്ചു. കോവിഡ് കാലത്ത് ഇത്രയുമധികം ദിവസം സഭ ചേർന്നത് കേരളത്തിൽ മാത്രമാണ്. ഇത് വലിയ നേട്ടമാണെന്നും സ്പീക്കർ MP രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 4 സമ്മേളനങ്ങളിലായി 61 ദിവസം നിയമസഭ സമ്മേളിക്കുകയുണ്ടായി. കോവിഡ് പശ്ചാത്തലത്തിലായിരുന്നിട്ടുകൂടി ഇത്രയും ദിവസങ്ങൾ സമ്മേളിച്ചു എന്നത് വളരെ വലിയ ഒരു നേട്ടമാണ്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന സമ്മേളനത്തിൽ നിലവിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ചർച്ചയാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. അനിതാപുല്ലയിൽ നിയമസഭാ വരാന്തയിൽ പാസ്സില്ലാതെ പ്രവേശിച്ച സംഭവത്തിൽ നടപടി. സഭാ TVയുടെ 4 കരാർ ജീവനക്കാരെ ഒഴിവാക്കി. ചീഫ് മാർഷലിന്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് സ്പീക്കർ MP രാജേഷ് അറിയിച്ചു. എന്നാൽ ലോക്സഭ ലോക കേരള സഭയുടെ വേദിയിലേക്കോ പരിസരത്തേക്കോ അവർ വന്നിട്ടില്ല എന്നും സ്പീക്കർ പറഞ്ഞു. ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ 5 തരം പാസുകളാണ് നൽകിയിരുന്നത്. ഇതിൽ ഒരു പാസ് പോലും വിവാദ വനിതയായ അനിതാ പുല്ലയിലിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കാനുള്ള പാസ് ഉപയോഗിച്ചാണ് അവർ നിയമസഭാ കവാടത്തിനുള്ളിൽ കയറിയത്. എന്നാൽ ആ പാസ് ഉപയോഗിച്ച് സഭയ്ക്കുള്ളിൽ കയറാൻ സാധിക്കില്ല. സഭാ TVക്ക് സാങ്കേതിക സഹായം നൽകുന്ന ഏജൻസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീക്കൊപ്പമാണ് അനിതാ പുല്ലയിൽ സഭാ വരാന്തയിൽ പ്രവേശിച്ചത്. ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ചീഫ് മാർഷൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്നും സ്പീക്കർ MP രാജേഷ് വ്യക്തമാക്കി. ഈ സഭാ TVയുടെ സാങ്കേതിക സേവനം നൽകുന്ന ഒരു ഏജൻസി ഉണ്ട്. ആ ഏജൻസിയിലെ ഒരു ജീവനക്കാരിയോടൊപ്പമാണ് അവരെ വരാന്തയിൽ കയറിയതും പിന്നെ സഭാ TV ഓഫീസ് റൂമിൽ കയറിയതും എന്നതാണ്. ഇതിൽ ഒരു കാര്യം, നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഒരു ജീവനക്കാരും അല്ലെങ്കിൽ അതിന് കീഴിലുള്ള കരാർ ജീവനക്കാരോ ആരും ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല. അതേസമയം ഈ പറയുന്നയാൾ ലോക കേരള സഭ നടക്കുന്നതിൻ്റെ പരിസരത്തൊന്നും എത്തിയിട്ടില്ല. ഹാളിലൊന്നല്ല, അതിൻ്റെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സഭാ മന്ദിരത്തിൽ കയറാനുള്ള പാസ്സില്ലാത്ത ആളെ സഭാ മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചത് ഉത്തരവാദികളായിട്ടുള്ള 4 പേര്, പ്രധാനമായിട്ടും ഒരാളാണ് കൊണ്ടുവന്നത്. പക്ഷേ ഈ മുറിയിലാത്ത സമയത്ത് വേറെ 3 പേരുണ്ടായിട്ടുണ്ട്.
അപ്പോൾ ആ നാല് പേരെയും നിയമസഭയുടെ സഭാ ടി വി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കും. ഗൗരവമായ വിഷയമായതിനാലാണ് ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് നടപടിയെടുത്തതെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഇത് ഏജൻസിക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ്. സംഭവത്തിൽ നിയമസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. ഇനി വിവാദങ്ങൾ തുടരണോ അവസാനിപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മാധ്യമങ്ങളാണെന്നും സ്പീക്കർ പറഞ്ഞു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭ വാച്ച് ആൻഡ് വാർഡിന്റെ പരിശോധനയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് കേന്ദ്ര ലാബിൽ അയച്ച് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചു. മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. അന്വേഷണം വൈകിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നതെന്ന് പ്രതിഭാഗം ആരോപിച്ചു. എന്നാൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ DGP ആരോപണം നിഷേധിക്കുകയായിരുന്നു. മെമ്മറി കാർഡിലെ വിവരങ്ങൾ മാറ്റം വന്നാൽ ഹാഷ് വാല്യൂ മാറുമെന്ന് ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടർ കോടതിയെ അറിയിച്ചു. കോടതി നിർദ്ദേശപ്രകാരമാണ് ഫോറൻസിക് ലാബിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ കോടതിയിൽ ഓൺലൈനായി ഹാജരായി സാങ്കേതിക വശങ്ങൾ വിശദീകരിച്ചത്. മെമ്മറി കാർഡിലെ വിവരങ്ങളിൽ മാറ്റം വന്നാൽ ഹാഷ് വാല്യൂ മാറുമെന്ന് ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടർ കോടതി അറിയിച്ചു. എന്നാൽ മെമ്മറി കാർഡ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നത് വിചാരണ വൈകിപ്പിക്കാനാണെന്ന് നടൻ ദിലീപിന്റെ അഭിഭാഷകൻ ആരോപിച്ചു. എന്നാൽ പ്രതിഭാഗം ആരോപിക്കുന്നതുപോലെ യാതൊരു അജണ്ടയും ഇല്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തിലാണ് ഹൈക്കോടതിയിൽ വാദം നടന്നത്. മെമ്മറി കാർഡ് കേന്ദ്ര ലാബിലേക്ക് അയച്ച് പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇക്കാര്യത്തിൽ ചൊവ്വാഴ്ചയും വാദം കേൾക്കൽ തുടരും. കൈരളി ന്യൂസ്, കൊച്ചി. RSS പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ KNA ഖാദർ വിശദീകരണം നൽകി. തനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വിശദീകരണക്കുറിപ്പ്. സാംസ്കാരിക പരിപാടിയാണെന്ന് മനസ്സിലാക്കിയാണ് പങ്കെടുത്തതെന്നും പാർട്ടിക്ക് പ്രയാസമുണ്ടാക്കിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമാണ് ഖാദറിന്റെ വിശദീകരണം. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA KNA ഖാദർ RSS പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. കേസരി പഠന ഗവേഷണ കേന്ദ്രം കോഴിക്കോട് സംഘടിപ്പിച്ച ചടങ്ങിലാണ് RSS ദേശീയ നേതാവ് ജെ നന്ദകുമാറിനൊപ്പം വേദി പങ്കിട്ടത്. ചടങ്ങിൽ പൊന്നാട അണിയിച്ച പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ നന്ദകുമാറിനെ KNA ഖാദർ പുകഴ്ത്തുകയും ചെയ്തു. സംഭവം രാഷ്ട്രീയപരമായും സാമുദായികപരമായും ചർച്ചയായതോടെ ലീഗ് നേതൃത്വം വെട്ടിലായിരുന്നു. ഒടുവിലാണ് ഖാദറിനോട് വിശദീകരണം തേടിയത്. വിശദീകരണക്കുറിപ്പിൽ ഖാദർ തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് വ്യക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. സാംസ്കാരിക പരിപാടിയാണെന്ന് മനസ്സിലാക്കിയാണ് പങ്കെടുത്തത് എന്നാണ് വിശദീകരണം. പാർട്ടിക്ക് പ്രയാസമുണ്ടാക്കി എങ്കിൽ ഖേദം പ്രകടിപ്പിക്കാം. പാർട്ടി നടപടിയെടുത്താൽ അംഗീകരിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നൽകിയ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഖാദറിന്റെ മറുപടിയിൽ തൃപ്തരാണോ എന്ന ചോദ്യത്തിന് നേതൃത്വം മറുപടി നൽകുന്നില്ല. വിശദീകരണത്തിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷം നിലപാട് അറിയിക്കാമെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. കൈരളി ന്യൂസ്, മലപ്പുറം. MM മണിക്കെതിരെ വർണ്ണാധിക്ഷേപം നടത്തിയ സംഭവത്തിൽ PK ബഷീർ MLA, മുസ്ലിം ലീഗ് MLA PK ബഷീറിനെതിരായ നടപടി താക്കീതിലൊതുക്കി മുസ്ലിം ലീഗ്. നേതാക്കൾ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകരുതെന്ന് സാദിഖ് അലി തങ്ങൾ. സഹിഷ്ണുത പുലർത്തണം, നിറത്തിന്റെ പേരിൽ ആരെയും ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും സാദിഖ് അലി തങ്ങൾ. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വയനാട് ജില്ലാ സംഗമവേദിയിലായിരുന്നു MM മണിക്കെതിരെ PK ബഷീർ MLAയുടെ വിവാദ പരാമർശം. കറുപ്പ് കണ്ടായിക്ക് പേടി, പുറത്ത കണ്ടായിക്ക് പേടി, ഇനിക്കലും പേടി. എന്താ വെച്ചാലും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് MM മണി ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. കാരണം അയാളെ കണ്ണുമോറ് കറുപ്പല്ലേ. വംശീയ അധിക്ഷേപത്തിനെതിരെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. എന്നാൽ സംഭവത്തിൽ PK ബഷീറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നതിന് പകരം ബഷീറിന് താക്കീത് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. നേതാക്കൾ കുറെ കൂടെ ആ കാര്യത്തിൽ കുറച്ച് സഹിഷ്ണുത പുലർത്തണം തന്നെ. വ്യക്തിപരമായിട്ട് പറയണ്ട, ആരെയും കളറിൻ്റെ പേരിലോ വംശീയമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ പാടില്ല. അതൊന്നും ഇന്ത്യയിൽ തന്നെ അതൊന്നും ചേർന്ന രീതിയല്ല. KNA ഖാദർ RSS വേദി പങ്കിട്ടതിലും മൃദു സമീപനമാണ് ലീഗ് സ്വീകരിച്ചത്. KNA ഖാദറിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു തങ്ങളുടെ മറുപടി. കൈരളി ന്യൂസ്, കോഴിക്കോട്. നടൻ VP ഖാലിദ് അന്തരിച്ചു. മരണം വൈക്കത്ത് പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ശുചിമുറിയിൽ വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി. വൈക്കത്ത് ഷൂട്ടിംഗിനിടെ ശുചിമുറിയിൽ വീണ നിലയിൽ VP ഖാലിദിനെ കണ്ടെത്തുകയായിരുന്നു.
ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സൈക്കിൾ യജ്ഞക്കാരനായാണ് വി പി ഖാലിദ് തന്റെ കലാജീവിതം ആരംഭിക്കുന്നത്. ആലപ്പി തിയേറ്റേഴ്സ് അംഗമായിരുന്ന ഖാലിദ് നാടകാഭിനയത്തിനൊപ്പം ഗാനാലാപനത്തിലും ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. 1973 പുറത്തിറങ്ങിയ പെരിയാറായിരുന്നു ആദ്യ സിനിമ. സൺഡേ ഹോളിഡേ, കക്ഷി അമ്മണിപ്പിള്ള തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചു. മമ്മൂട്ടി ചിത്രം പുഴുവാണ് അവസാനമായി പുറത്തിറങ്ങിയ സിനിമ. സംവിധായകരായ ഷൈജു ഖാലിദ്, ഖാലിദ് റഹ്മാൻ, ഛായാഗ്രാഹകൻ ജിഷി ഖാലിദ് എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. പ്രശസ്ത പിന്നണി ഗായിക മഞ്ജരി വിവാഹിതയായി ബാല്യകാല സുഹൃത്ത് ജെറിനാണ് വരൻ. മഞ്ജരിയും ജെറിനും 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ്. മസ്കറ്റിലായിരുന്നു ഇരുവരുടെയും പ്രാഥമിക വിദ്യാഭ്യാസം. ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ HR മാനേജറും പത്തനംതിട്ട സ്വദേശിയുമാണ് ജെറിൻ. ഗോപിനാഥ് മുതുകാട് മാജിക് അക്കാദമിയിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു വിരുന്ന് സൽക്കാരം.